പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം ജെ ഡീസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ എട്ടാം തീയതിയിലെ ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ജനറൽ നോളജ് ഏതൊരു എക്സാമിനും കറണ്ട് അഫയേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഏതൊരു എക്സാമിനും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഇൻ ഹൗ മെനി ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള വിൽ ലോക്കൽ ബോഡി ഇലക്ഷൻസ് ബി ഹെൽഡ് ഓൺ ഡിസംബർ എയ്റ്റ് ട്വൻ്റി ട്വൻറ്റി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ എട്ടിന് കേരളത്തിലെ എത്ര ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി അഞ്ച് ജില്ലകളിലെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആറായിരത്തി തൊള്ളായിരത്തി പത്ത് വാർഡുകളിലേക്ക് തിരഞ്ഞെടുപ്പ് ഡിസംബർ എട്ടിന് നടക്കും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കാൻഡിഡേറ്റ്സ് ആണ് മത്സരിക്കുന്നത് മൂന്ന് വാർഡുകൾ മത്സരങ്ങളിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് ഇൻ വിച്ച് സ്റ്റേറ്റ്സ് വേർ ദി ടു ന്യൂ സൂസ് സാങ്ഷൻ അറ്റ് ദി തേർട്ടി സെവൻത് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദി സെൻട്രൽ സൂ അതോറിറ്റി ചെയ് ബൈ യൂണിയൻ മിനിസ്റ്റർ ശ്രീ പ്രകാശ് ജവേദ്കർ കേന്ദ്രമന്ത്രി ശ്രീ പ്രകാശ് ജവേദ്കർ അധ്യക്ഷനായ കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ മുപ്പത്തി ഏഴാമത്തെ ജനറൽ ബോഡി യോഗത്തിൽ അനുവദിച്ച രണ്ട് പുതിയ മൃഗശാലകൾ ഏത് സംസ്ഥാനത്താണ് ിഹാർ യു പി രാജ്ഗീർ സൂ സഫാരി ഇന്നളന്ത ഷഹീദ് അഷ്ഫാഖ് ഉൽഖാൻ ഖാൻ ഉദ്യാൻ ഗോരഖ്പൂർ എന്നീ സ്ഥലങ്ങളിലാണ് രണ്ട് പുതിയ മൃഗശാലകൾ വരുന്നത് അരിക് നഗർ അണ്ണ സുവളജിക്കൽ പാർക്ക് ആണ് ഏറ്റവും പഴയ മൃഗശാല ഇന്ത്യയിൽ ഇതാരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ചിൽ വിച്ച് കൺട്രി ഹാസ് ബീൻ ഡിക്ലെയർഡ് ദി യുണൈറ്റഡ് നേഷൻസ് വിന്നർ ഓഫ് ദി യുനൈറ്റഡ് നേഷൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ അവാർഡ് ട്വൻ്റി ട്വൻ്റി ഏത് രാജ്യമാണ് യുണൈറ്റഡ് നേഷൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ അവാർഡ് ട്വൻ്റി ട്വൻ്റി വിജയിച്ചതെന്ന് യു എൻ പ്രഖ്യാപിച്ചത് ഇൻവെസ്റ്റ് ഇന്ത്യ നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ഏജൻസി ഓഫ് ഇന്ത്യയുടെ ഇൻവെസ്റ്റ് ഇന്ത്യയാണ് യുനൈറ്റഡ് നേഷൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ അവാർഡ് രണ്ടായിരത്തി വിജയിച്ചത് യു എൻ സി ടി എ ഡി യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജെനീവ വിച്ച് കൺട്രി ഡൊമിനേറ്റഡ് ദി ഗ്ലോബൽ ആംസ് മാർക്കറ്റ് ഇൻ ടൂ തൗസൻഡ് നയൻറ്റീൻ ബൈ സിക്സ്റ്റി വൺ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഗോള ആയുധ വിപണിയിൽ അറുപത്തൊന്ന് ശതമാനം വിൽപ്പനയിൽ ആധിപത്യം പുലർത്തുന്ന രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് അറുപത്തൊന്ന് ശതമാനം ഗ്ലോബൽ ആംസ് മാർക്കറ്റിൽ പെർസെൻറ്റേജ് ടോട്ടൽ പത്ത് ടോപ്പ് കമ്പനികളിലെ അഞ്ച് കമ്പനികൾ യുനൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു ലോക്കിറ്റ് മാർട്ടിൻ ബോയിങ് നോർത്ത് റോഫ് ഗ്രൺമാൻ റേത്യോൺ ജർ ഡൈനാമിക്സ് എന്നീ കമ്പനികൾ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി കമേഴ്സ്യൽ റീസപ്ലൈ സർവീസസ് മിഷൻ ബൈ യൂസിങ് എ കാർഗോ ഡ്രാഗൻ ടു ടു ദി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വിച്ച് ലോഞ്ച്ഡ് ബൈ ദി യു എസ് ഓൺ സിക്സ് ഡിസംബർ ട്വൻ്റി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ആറിന് യു എസ് വിക്ഷേപിച്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഒരു കാർഗോ ഡ്രാഗൻ ടു ഉപയോഗിച്ച് വാണിജ്യ പുനർവിതരണ സേവന ദൗത്യത്തിൻ്റെ പേര് സ്പേസ് എക്സ് സിആർഎസ് ട്വൻറ്റി വൺ ആണ് ഇവിടെ ഉപയോഗിച്ചത് കനഡി സ്പേസ് സെൻറ്റർ എന്നാണ് സ്പേസ് എക്സ് ഫാൽക്കൺ നയൻ ഉപയോഗിച്ചുകൊണ്ടാണ് കമേഴ്സ്യൽ റീസപ്ലൈ സർവീസ് മിഷൻ നടത്തിയത് ദ തേർഡ് ബറ്റാലിയൻ ഓഫ് ഗഡ്വാൾ റൈഫിൾസ് പെൻഗാറി ഓർഗനൈസ്ഡ് എ മിനി മാരത്തോൺ ഓൺ സെവൻ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ഈസ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് ആസാം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഏഴിന് ഒരു മിനി മാരത്തോൺ പെങ്കാരിയിൽ സംഘടിപ്പിച്ചു ഇത് ഏത് ആസാമിൽ ഇത് ഏത് ജില്ലയിലാണ് ടിൻസൂക്കിയ ടിൻസൂക്കിയ ഡിസ്ട്രിക്റ്റിലാണ് മിനി മാരത്തോൺ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഏഴിന് സംഘടിപ്പിച്ചത് ഈ പ്രോഗ്രാം ടൈറ്റിൽ നോ ടു ഡ്രഗ്സ് യെസ് ടു റൺ എന്നായിരുന്നു ആദ്യത്തെ മിനി മാരത്തോൺ വനിതകളുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ന്യൂയോർക്കിൽ വെച്ച് നടന്നു

മോണ്ടോ ഡുപ്ലാൻറ്റീസ് സ്വീഡിഷിൻ്റെ ബെസ്റ്റ് അത്ലറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു മോണ്ടോ ഡുപ്ലാന്റിസിൻ്റെ ഇവൻറ്റ് വാൾട്ട് നെയിം ഓഫ് ദ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഹു ഹാസ് അച്ചീവ്ഡ് എ യുണീക്ക് റെക്കോർഡ് ഓഫ് വിന്നിംഗ് എ ടി ട്വൻ്റി ലീഗ് സീരീസ് ഇൻ സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ സേനാ കൺട്രീസ് ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ സേനാ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ലീഗ് സീരീസിൽ സ്വന്തമാക്കിയ തനതായ റെക്കോർഡ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റന്റെ പേര് വിരാട് കോഹ്ലി വിരാട് കോഹ്ലി സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തോൽപ്പിച്ചുകൊണ്ട് ടി ട്വന്റി ലീഗ് സീരീസിൽ വിജയിച്ചുകൊണ്ട് ഫസ്റ്റ് ഇന്ത്യൻ ക്യാപ്റ്റൻ ടു വിൻ ടി ട്വന്റി ലീഗ് സീരീസ് എന്ന ബഹുമതി നേടി മഹേന്ദ്ര സിംഗ് ധോണി ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക തോൽപ്പിച്ചെങ്കിലും ഇംഗ്ലണ്ട് ആൻഡ് ന്യൂസിലാന്റിനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല വിരാട് കോഹ്ലിയാണ് ഇന്ത്യയുടെ ദ ഫസ്റ്റ് ക്യാപ്റ്റൻ നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്തു നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക് യു താങ്ക് വെരി മച്ച്